സഭയെങ്ങും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം, നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സാക്ഷിത്വം ഹൃദയവരിക്കണം, രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം, രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം, തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. സ്റ്റീഫൻ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി വിശുദ്ധനെക്കുറിച്ചാണ് ഇന്ന് നാം വിവരിക്കുക, കേൾക്കുക. വിശുദ്ധ സ്റ്റീഫനെ നാം കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. വേദപാഠ ക്ലാസ്സിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടാകുമല്ലോ. അതിൻ്റെ പ്രത്യേകത, അദ്ദേഹം ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു. യേശുവിന് വേണ്ടി മരിച്ച ആദ്യത്തെ രക്തസാക്ഷികൾ വേറെയുണ്ട്, കൃത്യമായ അർത്ഥത്തിലല്ലെങ്കിൽ. അതാരാണെന്ന് നിങ്ങൾക്കറിയാവോ? ആദ്യത്തെ രക്തസാക്ഷികൾ, അത് കുഞ്ഞിപ്പൈതങ്ങൾ. ഈശോ ജനിച്ചു, അപ്പോൾ ഈശോയെ വധിക്കുവാൻ ഹെറോദോസ് ആജ്ഞ കൊടുത്തപ്പോൾ, കൽപ്പന കൊടുത്തപ്പോൾ കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടു. അവർ രക്തസാക്ഷികൾ, യേശുവിൻ്റെ പേരിൽ ജീവൻ വെടിഞ്ഞവരെന്ന രീതിയിൽ അവർ രക്തസാക്ഷികളെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി, യേശുവിന് സാക്ഷ്യം നൽകാൻ വേണ്ടി ആദ്യ രക്തസാക്ഷിയായി തീർന്നതാണ് വിശുദ്ധ സ്റ്റീഫൻ എസ്തെപ്പാനോസ് എന്ന വലിയ വിശുദ്ധൻ. സഭയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം, വിശുദ്ധ സ്റ്റീഫൻ്റെ രക്തസാക്ഷിത്വം തുടർന്ന് എല്ലാ വിശ്വാസികൾക്കും ക്രിസ്ത്യാനികൾക്കും മാതൃകയായി തീർന്നു, ഒരാവേശമായി തീർന്നു. വിശുദ്ധ സ്റ്റീഫൻ്റെ മരണവും ഒരാവേശമായി തീർന്നു. അത് പിന്നീട് പിൻതലമുറക്കാർക്ക്, കടന്നു വരാനുള്ള ആളുകൾക്ക്, ഇന്നുള്ള നമുക്കും അതേ ആവേശത്തോടുകൂടി നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. അതാണ് വിശുദ്ധ സ്റ്റീഫൻ എന്ന രക്തസാക്ഷിയുടെ പ്രത്യേകത. സ്റ്റീഫൻ, സ്തെഫാനോസ് എന്നീ പേരുകളുടെ അർത്ഥം കിരീടം അഥവാ അംഗീകാരം എന്നിങ്ങനെയാണ്. AD 5 ജനിച്ച് തൻ്റെ 29 വയസ്സിൽ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സ്തെഫാനോസ് തിരുസഭാ ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയാണ്. ആദിമസഭയിലെ ഒരു ഡീക്കനായിരുന്നു അദ്ദേഹമെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ ഈ വിശുദ്ധൻ ആരംഭത്തിൽ തന്നെ അനേകം ശത്രുക്കളെ സമ്പാദിച്ചിരുന്നു. പിന്നീട് AD 34 ദൈവദൂഷണം എന്ന കുറ്റം ചുമത്തി അദ്ദേഹം പിടിക്കപ്പെടുകയും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയും ചെയ്യുകയായിരുന്നു. പിതാവേ, ബൈബിളിൽ എസ്തെപ്പാനോസിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്ന് വ്യക്തമാക്കാമോ? കൃത്യമായി വിശുദ്ധ സ്റ്റീഫനെ കുറിച്ച്, എസ്തെപ്പാനോസിനെ കുറിച്ച് ഒരു ചരിത്രം നമുക്ക് കിട്ടുന്നില്ല. കാരണം ആ കാലഘട്ടത്തിൽ വിശുദ്ധ സ്റ്റീഫൻ, ധാരാളം രക്തസാക്ഷികളുണ്ടായി, അതുകൊണ്ട് വിശുദ്ധ സ്റ്റീഫനെ കുറിച്ച് പറയുന്നില്ല. എങ്കിലും അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമുണ്ട്. 6 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്ക് സഹായം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ, അതായത് ആദിമസഭയിൽ ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു സഭാംഗങ്ങളെല്ലാവരും. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സാധിച്ചത് എല്ലാവരുടെയും അവരുടെ സ്വത്ത് വിറ്റ് അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചു, എന്നിട്ട് അത് ആവശ്യമനുസരിച്ച് വിതരണം ചെയ്തു. ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ സംശയം അല്ലേ? വേണമെങ്കിൽ പരിശ്രമിക്കാം.
എന്നാൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാമൂഹ്യ സംവിധാനത്തിലേക്ക് ആദിമ സഭയിലെ വിശ്വാസികൾ നമ്മുടെ മുൻ തലമുറക്കാർ ഉണ്ടായിരുന്നെന്നുള്ളത് അവിശ്വസനീയമായ നമുക്കിന്ന് വിശ്വസിക്കാൻ കഴിയുകയില്ല. എങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു. അതുതന്നെ വലിയ രക്തസാക്ഷിത്വമല്ല. എന്തൊരു തീഷ്ണതയാണ്! അവർ ഒരുമിച്ച് അവർക്കുണ്ടായിരുന്ന സ്വത്തെല്ലാം വിറ്റ് അപ്പസ്തോലന്മാർക്ക് നൽകി. അവർ അങ്ങനെ അപ്പസ്തോലന്മാർ അത് വിതരണം ചെയ്തു. അങ്ങനെ വിതരണം ചെയ്തപ്പോൾ യഹൂദര് ഗ്രീക്കിൽ നിന്ന് വന്ന യഹൂദര് അവരവഗണിക്കപ്പെടുന്നതായിട്ട് ചെറിയ പരാതി ഉണ്ടായി. അങ്ങനെ അവഗണിക്കപ്പെടുന്നു എന്ന പരാതി ഉണ്ടായപ്പോൾ അപ്പസ്തോലന്മാർ പൊതുവെ ഒരുമിച്ച് കൂടിയിട്ടൊരു തീരുമാനമെടുത്തു. ഇങ്ങനെ പണം, സാമ്പത്തിക കാര്യങ്ങൾ, ഭക്ഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട, അത് നമുക്ക് പ്രാർത്ഥനയും വിശ്വാസവും ജീവിതവും അത് മതി. ഇതിന് പകരമായിട്ട് അതിന് നമുക്ക് ഡീക്കന്മാരെ, ഡീക്കൻ എന്നുള്ള ശുശ്രൂഷികളെ നമുക്ക് തിരഞ്ഞെടുക്കാം. ശുശ്രൂഷ അവർ പുരോഹിതരല്ല, ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ ശുശ്രൂഷികളെ തിരഞ്ഞെടുക്കാം എന്നവർ തീരുമാനിച്ചു. അപ്പോൾ അവർ ഗ്രീക്കിലുള്ളവർക്ക് വേണ്ടി, ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു തിരഞ്ഞെടുത്തത്. അപ്പോൾ ഗ്രീക്ക് സംസാരിക്കുന്നവർ വേണം. അതിൽ ഗ്രീക്ക് സംസാരിക്കാൻ അറിയാവുന്ന ആളായിരുന്നു വിശുദ്ധ സ്റ്റീഫൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് പൗരസ്ത്യ സഭകളിൽ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭകളിൽ അദ്ദേഹത്തെ ആർച്ച് ഡീക്കൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ആർച്ച് ഡീക്കൻ, ഡീക്കന്മാരുടെ ഡീക്കൻ, പ്രധാനപ്പെട്ട ഡീക്കൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ആർച്ച് ഡീക്കൻ. അങ്ങനെ ഡീക്കന്മാരുടെ, അതുകൊണ്ട് അദ്ദേഹത്തിന്, അദ്ദേഹം ഗ്രീക്കുകാരനായിരുന്നുവെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അദ്ദേഹം ഗ്രീക്കിൽ നിന്നുള്ള വിശുദ്ധന്മാർ, സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാകുകയാണ്. അദ്ദേഹം ഗ്രീക്കുകാരനായിരുന്നു, ഗ്രീക്ക് സംസാരിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്ന് വിശുദ്ധ എപ്പിഫാനൂസ് എഴുതുന്നത്. ഈശോയുടെ 70 ശിഷ്യന്മാരില്ലേ, ഈശോയുടെ 70 ആ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എസ്തെപ്പാനോസ്. എസ്തെപ്പാനോസ് അതുകൊണ്ട് ഈശോയെ കണ്ടിട്ടുണ്ട്, ഈശോയുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട്, ഈശോയുടെ കൂടി ആയിരുന്നു. അതുകൊണ്ട് അപ്പസ്തോലന്മാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എസ്തെപ്പാനോസിനെ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ അവർ എസ്തെപ്പാനോസിനെ അതിൻ്റെ പ്രധാന ഡീക്കനായിട്ട് തന്നെ തിരഞ്ഞെടുത്തെന്നുള്ളതിൽ വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ അദ്ദേഹം ഗ്രീക്കുകാരനായിരുന്നു, ഗ്രീക്ക് നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. അദ്ദേഹം ഈശോയുടെ ശിഷ്യരിൽ ഒരാളായിരുന്നു, 70 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു, ഈശോയുടെ കൂടെയുള്ള ഒരാളായിരുന്നു. ഇത്തരം വിവരങ്ങളൊക്കെ നമുക്ക് ഈ അപ്പസ്തോലന്മാരുടെ, സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്നും അപ്പസ്തോലിക പ്രബോധനങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് പൊതുവേ വിശുദ്ധനെക്കുറിച്ചുള്ള ചരിത്രപരമായ കാര്യം. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 6, 7, 8 അധ്യായങ്ങളിലാണ് വിശുദ്ധ സ്തെഫാനോസിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടുമുട്ടുന്നത്. അക്കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട 7 ഡീക്കന്മാരിൽ ഒരാളായിരുന്നു സ്തെഫാനോസ്. സ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു എന്ന് വചനം പറയുന്നു. വലിയ തീഷ്ണമതിയായ പ്രഘോഷകനായിരുന്നു വിശുദ്ധ സ്തെഫാനോസ്. ചുരുങ്ങിയ കാലം കൊണ്ട് അനേകായിരങ്ങളെ തൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സ്വാധീനിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത്തരത്തിലുള്ള വലിയ സ്വാധീനശേഷി തന്നെയാവണം അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ യഹൂദരെ പ്രേരിപ്പിച്ചത്. അവൻ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനും എതിരായി സംസാരിക്കുന്നുവെന്ന കള്ളസാക്ഷികളുടെ മൊഴിയാണ് അദ്ദേഹം പിടിക്കപ്പെടുവാൻ കാരണമായത്. പിതാവേ, വിശുദ്ധ എസ്തെഫാനോസിന്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? വിശുദ്ധനെ കുറിച്ച്, ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിൽ നിന്നാണ് കിട്ടുന്നത്. ആത്മാവിൽ ജ്വലിച്ചവനായിരുന്നു, കൃപ നിറഞ്ഞവനായിരുന്നു, ജ്ഞാനം നിറഞ്ഞവനായിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അപ്പസ്തോലന്മാരോടൊപ്പം സഞ്ചരിച്ചു, യേശുവിനെ കണ്ടതുകൊണ്ട് ആ വലിയ ആത്മീയ അനുഭവം പ്രത്യേകമായിട്ട് എസ്തെപ്പാനോസിനുണ്ടായിരുന്നു, സ്റ്റീഫൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആത്മാവ് കൊണ്ട് നിറഞ്ഞവനായിരുന്നു, സുസമ്മതനായിരുന്നു, എല്ലാവരുടെ മുമ്പിൽ നന്നായിട്ട് പെരുമാറുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ സുസമ്മതനായിരുന്നു, കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞവനായിരുന്നു, ആത്മാവ് കൊണ്ട് നിറഞ്ഞവനായിരുന്നു, ദൈവജ്ഞാനത്താൽ നിറഞ്ഞവനായിരുന്നു. അവൻ്റെ മുഖം മാലാഖയുടേതുപോലെയാണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് വിശുദ്ധനെക്കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു ശുശ്രൂഷയ്ക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിതാവേ,
വിശുദ്ധ എസ്തഫാനോസിന്റെ മരണത്തെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? പത്രോസിനോടും പൗലോസിനോടും വിശുദ്ധന്മാരോടൊക്കെ ചെയ്തതുപോലെ ഇവരെയും എസ്തഫാനോസിനെയും പിടിച്ച് ഈ സെന്നദ്രിനിലേക്ക്, അവരുടെ പ്രധാന കുറ്റവിചാരണ നടത്തുന്ന സമിതിയിലേക്ക് ക്ഷണിച്ചു. പറയാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിന്റെ ഇതേക്കുറിച്ചുള്ള ആശയങ്ങൾ പറയുക? ഉടനെ ഇവിടെ എസ്തഫാനോസ് തൻ്റെ ആശയങ്ങൾ പറയുകയാണ്. എങ്ങനെയാണ് ക്രിസ്തു രക്ഷാകര ചരിത്രത്തിൽ തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട് എസ്തഫാനോസ്. അത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. വിശ്വാസ ജീവിതത്തിൽ ധൈര്യപ്പെടാൻ, വിശ്വാസ ജീവിതം എനിക്ക് എന്തുകൊണ്ട് മുറുകെ പിടിക്കണമെന്ന് നാം ശ്രദ്ധിക്കണമെങ്കിൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കർത്താവ് എങ്ങനെ യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയെന്നും യേശുവിൻ്റെ വരവിന് ശേഷം എങ്ങനെയാണ് സഭ മുന്നോട്ട് പോകുന്നതെന്നും വിലയിരുത്തുമ്പോഴാണ് നമുക്ക് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുന്നത്. മോശയുടെ വചനങ്ങൾ എടുത്തതിന് ശേഷം അത് അവരെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, മോശ പറഞ്ഞിട്ടില്ലേ, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ ഈ ജനതയ്ക്കായിട്ട് ഉയർത്തും, നിന്നിൽ നിന്ന് തന്നെ ഉയർത്തും, ഈ ജനതയിൽ നിന്ന് ഞാൻ കൊണ്ടുവരും എന്ന് പറയുന്ന ഭാഗം എടുത്തിട്ട് വിശദീകരിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ്. യേശു കടന്നു വന്നത് പ്രവാചകന്മാരുടെ ഗ്രന്ഥത്തിലും സങ്കീർത്തനത്തിലും ഓരോന്നും തുടർന്ന് ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുത്തിട്ട് പോകുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ മൂഢന്മാരാണോ, നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തവരാണോ എന്ന് ചോദിച്ചാൽ അവരെ വെല്ലുവിളിച്ചു. പിന്നെ അവരെന്ത് ചെയ്യും? അവർ വലിയ അറിവുള്ളവരാണല്ലോ, അറിവില്ലാത്തവരെ വെല്ലുവിളിച്ചു. ഉടൻ തന്നെ അവനിൽ ആരോപിക്കാനുള്ള കുറ്റമൊന്നും അവർ കണ്ടില്ല, ഇവനെ ശിക്ഷയ്ക്ക് വിധിക്കാനുള്ള കുറ്റമൊന്നും കണ്ടില്ല. ഉടൻ തന്നെ ഇവർ കുറച്ച് പേര് കള്ള സാക്ഷ്യം, യേശുവിന് എതിരെ ഉണ്ടായതുപോലെ കള്ളസാക്ഷ്യം അവർ സ്തെഫാനോസിനെതിരെ അവർ കൊണ്ടുവന്നു. ഇവൻ ദൈവദൂഷണം പറയുന്നു, ദൈവദൂഷണം പറയുന്നു എന്നുള്ള ആ ആരോപണം കൊണ്ടുവന്നു. അപ്പോൾ ഇപ്രകാരം എസ്തഫാനോസ് വ്യക്തമായിട്ട് പറയുകയാണ്, സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ പുത്രൻ വലതുഭാഗത്തിരിക്കുന്നതും ഞാൻ കാണുകയാണെന്ന് പറഞ്ഞു. ഇനി അതിന് മറ്റൊരു ഉത്തരം പോലും അവർക്ക് ആവശ്യമില്ലായിരുന്നു. അവരുടെ മതത്തെ വെല്ലുവിളിച്ച, യഹൂദ മതത്തെ വെല്ലുവിളിച്ച, ആചാരക്രമങ്ങളെ വെല്ലുവിളിച്ച, യേശുവിൻ്റെ പിന്നാലെ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാൾ, അതും സാധാരണക്കാരൻ ഒരു വ്യക്തിയെ സ്വീകരിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അവർ ദേവാലയത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വലിയ കുഴിയുണ്ടായിരുന്നു, ആ കുഴിയിലേക്ക് അവനെ തള്ളിയിട്ടു. തള്ളിയിട്ട ശേഷം എല്ലാവരും കല്ലെടുത്ത് എറിഞ്ഞു. അങ്ങനെ അവൻ രക്തസാക്ഷിത്വം വരിക്കുകയാണ് ചെയ്തത്. പ്രധാന പുരോഹിതൻ മുൻപാകെ വിചാരണയ്ക്കായി ഹാജരാക്കപ്പെട്ടപ്പോൾ ശക്തമായ ഭാഷയിൽ അവിടെ കൂടിയിരുന്നവരോട് പ്രസംഗിക്കുവാനും വിശുദ്ധ സ്തെഫാനോസ് മടി കാണിച്ചില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 7-ാം അധ്യായം ഏതാണ്ട് മുഴുവനായി വിവരിക്കുന്നത് സെൻഹെദ്രീൻ സംഘത്തിന് മുന്നിൽ വിശുദ്ധ സ്തെഫാനോസ് നടത്തിയ പ്രസംഗമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം വിവരിച്ചുകൊണ്ട് അവർ അകപ്പെട്ട അകൃത്യങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിയ അദ്ദേഹത്തിൻ്റെ വാക്കുകളാൽ അധികാരികൾ പ്രകോപിതരായി. തത്സമയം അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു എന്ന് വചനം പറയുന്നു. തുടർന്ന് അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ആ വാക്കുകൾ യഹൂദർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവർ അവനെ നഗരത്തിന് പുറത്തെത്തിച്ച് കല്ലെറിഞ്ഞു കൊന്നു. Lord Jesus, they're charged. വിശുദ്ധ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്ന സ്ഥലം ഏതാണെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങളുണ്ട്. പരമ്പരാഗതമായി കരുതിപ്പോരുന്ന ഒരു വിശ്വാസം ഫ്രഞ്ച് ആർക്കിയോളജിസ്റ്റുകളായ ലൂയിസ് ഹ്യൂഗ്സ് വിൻസെന്റ്, ഫെലിക്സ് മാരി ഏബൽ എന്നിവരുടെ നിഗമനങ്ങൾക്കനുസരിച്ച് ജെറുസലേമിൻ്റെ വടക്കൻ കവാടത്തിനരികിലാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു, വിശ്വാസികൾ സ്തെഫാനോസിനെ സംസ്കരിച്ചു, അവനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു. പക്ഷേ അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലം വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. AD 415
ലൂസിയൻ എന്ന ഒരു പുരോഹിതന് ലഭിച്ച സ്വപ്നദർശനത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെടുകയും ഡിസംബർ 26 ഘോഷയാത്രയായി കൊണ്ടുവന്ന് ഹാഗിയ സിയോനിലെ പള്ളിയിൽ സംസ്കരിക്കുകയും ചെയ്തു. അന്നു മുതൽ ഡിസംബർ 26 വിശുദ്ധ സ്തേഫാനോസിൻ്റെ തിരുനാളായി സഭ ആചരിക്കുന്നു. പിന്നീട് AD 439 ആ ഭൗതികാവശിഷ്ടങ്ങൾ ദമാസ്കസ് കവാടത്തിൻ്റെ വടക്കുള്ള പുതിയ ദേവാലയത്തിലേക്ക് മാറ്റിസ്ഥാപിക്കുകയുണ്ടായി. പക്ഷേ 12 ആ ദേവാലയം തകർക്കപ്പെട്ടു. പിന്നീട് 20 ഫ്രഞ്ച് കത്തോലിക്ക സഭ ആ ദേവാലയം പുനർനിർമ്മിച്ചു. പെലാജിയൂസ് 2 മാർപ്പാപ്പ ഈ തിരിശേഷിപ്പ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് റോമിലേക്ക് കൊണ്ടുപോയി. റോമിൽ വിശുദ്ധ ലോറൻസ് വലിയൊരു രക്തസാക്ഷിയാണ്, നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ വിശുദ്ധ ലോറൻസിൻ്റെ ബെസിലിക്കയുണ്ട്. ലോറൻസിൻ്റെ ബെസിലിക്കയിൽ ഈ തിരിശേഷിപ്പ് സ്ഥാപിച്ചു എന്നാണ് ചരിത്രം. പക്ഷെ ഒരു പ്രത്യേകത, വിശുദ്ധ ലോറൻസിൻ്റെ തിരിശേഷിപ്പ് ഇരുന്ന സ്ഥലത്തേക്ക് ഇത് കൊണ്ടുചെന്നപ്പോൾ വിശുദ്ധ ലോറൻസിൻ്റെ തിരിശേഷിപ്പ് കുറച്ച് മാറിക്കൊടുത്തുന്നു. വിശുദ്ധ സ്റ്റീഫൻ്റെ തിരിശേഷിപ്പ് കൊണ്ട് വെക്കുന്നതിനുള്ള സ്ഥലത്തേക്ക് അത് മാറിക്കൊടുത്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ ഉണ്ടെന്ന് ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. കുരിശുയുദ്ധം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ, കുരിശുയുദ്ധത്തിൻ്റെ അവസരത്തിൽ ക്രിസ്ത്യാനികൾക്ക് മുഹമ്മദിയുടെ മേൽ വലിയ വിജയം കിട്ടി. അങ്ങനെ ജെറുസലേം ക്രിസ്ത്യാനികൾ കീഴടക്കി. അപ്പോൾ അതിന് ആ കീഴടക്കിയതിൻ്റെ ഓർമ്മയായിട്ട് ജെറുസലേമിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു കവാടമുണ്ട്, ദേവാലയത്തിൻ്റെ, ജെറുസലേം ദേവാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള കവാടത്തിന് വിശുദ്ധ സ്റ്റീഫൻ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. അത് ഇതിനോട് ചേർന്ന് വിശുദ്ധ സ്റ്റീഫൻ. അദ്ദേഹം സ്റ്റീഫൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കിരീടം. അതുകൊണ്ട് അദ്ദേഹത്തെ രക്തസാക്ഷികളുടെ കിരീടം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ രക്തസാക്ഷികളുടെ കിരീടം, വിശുദ്ധ സ്റ്റീഫൻ രക്തസാക്ഷികളുടെ കിരീടം എന്നറിയപ്പെടുന്നു. അദ്ദേഹം എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം കൽപ്പണിക്കാരുടെ മധ്യസ്ഥനാണ്. നന്നായിട്ടുണ്ടല്ലേ. കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടത് കൊണ്ട് കൽപ്പണിക്കാരുടെ മധ്യസ്ഥനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി കൂടി നിങ്ങൾക്ക് വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമുണ്ട്. ആ രോഗം സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന രോഗമാണ്. ഏതാണെന്നറിയാവോ? ഇടയ്ക്ക് നമുക്കുണ്ടാകുന്ന ഒരു രോഗം, അതേതായിരിക്കും നമുക്ക്? ജലദോഷം നമുക്കുണ്ട്. പിന്നെ ഏതാ ഒരു രോഗം സാധാരണ നമുക്ക് വരുന്നത്? സാധാരണ നമുക്കുണ്ടാകിയല്ലേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വളരെ ക്ഷീണം ഉണ്ടാകുമ്പോഴൊക്കെ ഒരു രോഗം ഉണ്ടാവും. എന്താ അത്? തലവേദന. തലവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് വിശുദ്ധ സ്റ്റീഫൻ. അപ്പോൾ ഇനി നിങ്ങൾക്ക് തലവേദന ഉണ്ടെങ്കിൽ ആരോട് പ്രാർത്ഥിക്കണം? വിശുദ്ധ സ്റ്റീഫനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് വിശുദ്ധൻ്റെ ജീവിത കഥ. മനോഹരമല്ലേ? എത്രയോ മനോഹര വിശുദ്ധൻ രക്തസാക്ഷിയാകുന്നതും അദ്ദേഹം സ്വർഗം തുറക്കുന്നതും എല്ലാം കാണുവാൻ സാധിക്കുകയാണ്. വിശുദ്ധ സ്തേഫാനോസിൻ്റെ രക്തസാക്ഷിത്വം ആദിമ സഭാസമൂഹത്തിന് നൽകിയ ഊർജം വളരെ വലുതാണ്. അദ്ദേഹത്തെ പിന്തുടർന്ന് ക്രിസ്തുവിനെ പ്രതി രക്തം ചിന്തുവാൻ സന്നദ്ധരായി അനേകർ മുന്നോട്ട് വന്നു. അവരുടെ ധീരമായ മാതൃകകൾ ജനലക്ഷങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു. സഭാതരു തഴച്ചു വളർന്നു. സത്യദൈവത്തെ മുഖാഭിമുഖം കണ്ട ആനന്ദത്തോടെ അനേകായിരങ്ങൾ വിശ്രാന്തിയിലമർന്നു. ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടിലും ആവേശജനകമാണ് ഈ ജീവിതങ്ങൾ. ക്രിസ്തുവിനായി ജീവിക്കുവാനും മരിക്കുവാനും ഈ വിശുദ്ധ ജീവിതം നമുക്കും പ്രചോദനമാകട്ടെ. വിശുദ്ധ സ്റ്റീഫൻ എസ്തെപ്പാനോസ് നമുക്ക് വലിയ ആവേശമാണ്. യേശുവിന് വേണ്ടി ആദ്യം രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധൻ തുടർന്ന് വരുന്ന തലമുറകൾക്ക്, ഇന്നുമുള്ള തലമുറയ്ക്ക് ആവേശമായി ഡീക്കൻ വിശുദ്ധ സ്റ്റീഫൻ നിൽക്കുകയാണ്. ജീവൻ ത്യജിച്ചു സുഖത്തിനു വേണ്ടിയല്ല, സന്തോഷങ്ങൾക്ക് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, പ്രതാപത്തിന് വേണ്ടിയല്ല, ആഡംബരത്തിന് വേണ്ടിയല്ല, താൻ സ്നേഹിച്ച യേശുവിന് വേണ്ടി, സത്യത്തിനും നീതിക്കും വേണ്ടി,
ധീരതയോടെ സാക്ഷിയായി ആദ്യത്തെ രക്തസാക്ഷിയാകുവാൻ വിശുദ്ധ എസ്തപ്പാനോസിന് സാധിച്ചു എന്നുള്ളത് വലിയ മഹാഭാഗ്യമാണ്. വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കും ഈ രക്തസാക്ഷിയുടെ പരിവേഷം എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ പരിശ്രമിക്കാം. സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുക, ഏത് പ്രതിസന്ധികളിലും യേശുവിന് സാക്ഷ്യം വഹിക്കുവാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. ഒരുപക്ഷേ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നമ്മുടെ ജീവനാണ്, എന്നാൽ ലഭിക്കുന്നതോ നിത്യമഹത്വം, നിത്യകിരീടം, എല്ലാ രക്തസാക്ഷികളുടെ കിരീടം ആയിത്തീരുവാനുള്ള ഭാഗ്യം ലഭിച്ച വലിയ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദർശനം രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക പടർന്നു നീങ്ങണം ഏറ്റെടുക്കണം നിറമണിഞ്ഞ കാലടിപ്പാടുകൾ പറന്നുയരണം വിജയാകണം രക്തസാക്ഷിത്വം ഹൃദയ വരിക്കണം രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം തിരുസഭ വീണ്ടും വളർന്നുയരണം.